പാലക്കാട് ജില്ലാ കോൺഗ്രസിൽ ഡിസിസി അധ്യക്ഷൻ എ വി ഗോപിനാഥ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. അതേസമയം ഗോപിനാഥിന്റെ ഈ നീക്കം എൽ ഡി എഫ് പിന്തുണയോടെയെന്നാണ് നിഗമനം നിലനിൽക്കെ ഇപ്പോഴത്തെ എ ബി ഗോപിനാഥ് അടക്കമുള്ള യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് സമിതിയിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതോടെ പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിന് നഷ്ടമാകുമെന്ന് ഉറപ്പായി. 42 വർഷമായി യു ഡി എഫിന്റെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണമാണ് ഒറ്റയടിക്ക് നഷ്ടമാകുന്നത്. 16 ഭരണസമിതിയിൽ കോൺഗ്രസിന് 11 അംഗങ്ങളാണുള്ളത്, സി പി എമ്മിന് 5 അംഗങ്ങളുണ്ട്. രാജി ചർച്ച ചെയ്യാൻ വൈകിട്ട് കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. രാജി പ്രഖ്യാപനത്തിലൂടെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി കളത്തിലിറങ്ങുകയാണ് എ വി ഗോപിനാഥ്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളിയോട് കെ വി ഗോപിനാഥിന്റെ മുന്നറിയിപ്പ്. മുല്ലപ്പള്ളിക്ക് ആത്മാർത്ഥതയുണ്ട്, 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ഗോപിനാഥ് പറയുന്നു. ഗ്രൂപ്പ് കളിയാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് പറഞ്ഞ എ വി ഗോപിനാഥുമായി സമവായ ചർച്ചയ്ക്ക് വി കെ ശ്രീകണ്ഠനടക്കം പോയെങ്കിലും ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അതിന്റെ ഇരയാണ് താനെന്നുമായിരുന്നു എ വി ഗോപിനാഥിന്റെ പ്രതികരണം. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായ ശേഖരണം നടത്തുകയാണെന്നും തന്നെ ഡി സി സി പ്രസിഡന്റാക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണെന്നും എ വി ഗോപിനാഥ് വ്യക്തമാക്കുന്നു. താനായിട്ട് നേതൃത്വത്തോട് ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. തന്റെ പേര് നിർദ്ദേശിച്ച കാര്യം ചെന്നിത്തല അറിയിച്ചതുമാണ്. എന്തുകൊണ്ട് നടപ്പായില്ല എന്നും അറിയില്ല. അതിനാൽ താൻ ഇറങ്ങിയാൽ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് പുതിയ ഊർജമാകും. എന്നാൽ അത് ചിലർക്കിഷ്ടമല്ല, എ വി ഗോപിനാഥ് പറഞ്ഞു.